ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമില്ലേ? ഗണിതത്തിന്റെ പരിപളവും പരപ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്താലോ? ശരി, ഞാൻ എളുപ്പമുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയണം. റെഡിയാണല്ലോ? ശരി, എൻ്റെ കയ്യിൽ രണ്ട് പെൻസിലുകളുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിൽ ഏതിനാണ് നീളം കൂടുതലെന്ന് പറയണം. നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? ആ, ഇത് ചേർത്ത് വെച്ച് നോക്കിയാൽ മതിയല്ലേ? ശരി, നമുക്ക് നോക്കാം. ചേർത്ത് വെച്ച് നോക്കാം. ഇനി പറയൂ, ഇതിലേതിലായിരിക്കും നീളം കൂടുതൽ? ആ, ഈ പെൻസിലിനാണ് നീളം കൂടുതൽ. ശരിയാണ്. ഇനി ഞാനിവിടെ പേപ്പറിൽ രണ്ട് വരകൾ വരയ്ക്കുകയാണ്. ഇതിൽ ഏതിനാണ് നീളം കൂടുതലെന്ന് പറയണം. ഓക്കെ, നോക്കൂ. എല്ലാവരും കണ്ടല്ലോ. ഇനി ഇതിൽ ഏത് വരയ്ക്കായിരിക്കും നീളം കൂടുതലെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആ, ഇത് തമ്മിൽ ചേർത്ത് വെച്ച് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ കണ്ടെത്തും? ആ, ഇത് അളന്ന് നോക്കിയാൽ മതിയല്ലേ? ശരി, നമുക്ക് അളന്ന് നോക്കാം. ഈ ഒന്നാമത്തെ വരയ്ക്ക് 9 സെൻറ്റിമീറ്ററാണ് നീളം. ഇനി രണ്ടാമത്തെ വരയ്ക്ക് 10.5 സെൻറ്റിമീറ്റർ നീളം. അപ്പോൾ രണ്ടാമത്തെ വരയ്ക്കാണ് കൂടുതൽ നീളം. മൂന്നാമത്തെ ചോദ്യം. എൻ്റെ കയ്യിലെ ചതുരാകൃതിയിലുള്ള രണ്ട് കാർഡ്ബോർഡ് കഷണങ്ങൾ കണ്ടല്ലോ. ഇനി ഇതിലെ ഏത് ചതുരത്തിലാണ് പരപ്പളവ് കൂടുതൽ? നമുക്ക് ആദ്യമേ ഇതൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. ഓ, ബുദ്ധിമുട്ടാണല്ലേ. കാരണം എന്നാ? ആ, ഇതിലെ ഒരു ചതുരത്തിന് നീളം അല്പം കൂടുതലാണ്, മറ്റേതിനോ ആ വീതിയും അല്പം കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിതിൽ ഏത് കാർഡ്ബോർഡിനാണ് പരപ്പളവ് കൂടുതൽ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സാരമില്ല, രസകരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഈ അളവുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പഠിക്കാം. നമ്മുടെ കൂട്ടുകാരായ ആകാശും അമ്മും 12 തീപ്പെട്ടി കമ്പുകൾ വെച്ചുണ്ടാക്കിയ ചതുരങ്ങൾ നിങ്ങൾ കണ്ടോ? നോക്കൂ. ആ, ആകാശം ഉണ്ടാക്കിയ ചതുരം, അമ്മ ഉണ്ടാക്കിയ ചതുരം, രണ്ടും ഒരേ ചതുരങ്ങളാണോ? അല്ല, വ്യത്യസ്തങ്ങളായ ചതുരങ്ങളാണവ. ഇനി ആരുണ്ടാക്കിയ ചതുരത്തിനാണ് നീളം കൂടുതൽ? ആ, ആകാശം ഉണ്ടാക്കിയ ചതുരത്തിന്. അപ്പോൾ വീതിയോ? അമ്മ ഉണ്ടാക്കിയ ചതുരത്തിനാണ് വീതി കൂടുതൽ. ഇനി ഈ രണ്ട് ചതുരങ്ങളല്ലാതെ വേറെയും ചതുരങ്ങൾ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ കൂട്ടുകാരെ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ആ, നമ്മൾ പറഞ്ഞു, ഇനി ആകാശം ഉണ്ടാക്കിയ ചതുരത്തിൽ നീളത്തിൽ എത്ര തീപ്പെട്ടി കമ്പുകളുണ്ട്? ആ, 5. അപ്പോൾ വീതിയിലോ? ആ, ഒറ്റ അറിഞ്ഞേ ഉള്ളൂ. ഇനി അമ്മ ഉണ്ടാക്കിയ ചതുരത്തിൽ നീളത്തിൽ എത്ര തീപ്പെട്ടി കമ്പുകളുണ്ട്? ആ, 4. അപ്പോൾ വീതിയിലോ? ആ, 2 തീപ്പെട്ടി കമ്പുകളാണുള്ളത്. ഇനി ഈ രണ്ട് ചതുരങ്ങളല്ലാതെ വേറെയും ചതുരങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയോ? എങ്കിലും ഒന്ന് കാണട്ടെ കൂട്ടുകാരെ. ഈ ചതുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും അത്? ആ, ഇതൊരു സമചതുരാകൃതിയാണ്. ഇതൊരു സമചതുരമാണല്ലേ? ആ, ശരിയാണ്. കാരണം എന്നാ? ആ, 4 വശങ്ങളിലും 3 തീപ്പെട്ടി കമ്പുകൾ വീതമാണുള്ളത്. അതുകൊണ്ട് ഇതൊരു സമചതുരമാണ്. ഓക്കെ. ആ, എന്റെ കൂട്ടുകാരെ, ഈ 12 തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് വേറെയും ചതുരങ്ങൾ നമുക്ക് ഉണ്ടാക്കാമോ? ആ, ഇനിയിപ്പം നീളത്തിൽ നിന്നും ഒന്ന് കുറച്ച് വീതിയിൽ ഒന്ന് കൂട്ടിയാൽ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ചതുരം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് 12 തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് 3 ചതുരങ്ങളെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഒരു ചോദ്യം, ഈ 3 ചതുരങ്ങളിൽ ഏതിനായിരിക്കും പരപ്പളവ് കൂടുതൽ? നമ്മളതെങ്ങനെ കണ്ടെത്തും? തീപ്പെട്ടിക്കമ്പുകൾ കൊണ്ട് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാമോ എന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരേ നീള അളവുള്ള ചെറു സമചതുരങ്ങളാക്കി മാറ്റാം. എന്നിട്ട് ഏതിൻ്റെ ഉൾഭാഗത്താണ് കൂടുതൽ സമചതുരങ്ങൾ എന്ന് എണ്ണി നോക്കി കണ്ടെത്താം. ഇതേപോലെ ചെറു സമചതുരങ്ങളാക്കി മാറ്റിയാലോ? ആകാശം ഉണ്ടാക്കിയ ചതുരത്തിൽ എത്ര ചെറു സമചതുരങ്ങളുണ്ട്?
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സമചതുരങ്ങളുണ്ട്. ഇനി അമ്മ ഉണ്ടാക്കിയ ചേരത്തെ ഇതേപോലെ ചെറു സമചതുരങ്ങളാക്കി മാറ്റിയാലോ? നോക്കൂ, അമ്മ ഉണ്ടാക്കിയ ചേരത്തിൽ ആദ്യത്തെ വരിയിൽ എത്ര സമചതുരങ്ങളുണ്ട്? നാല്. ഇനി രണ്ടാമത്തെ വരിയിലോ? എട്ട്. അല്ല, നാല്. അപ്പോൾ നാല് അധികം നാല് സമം എട്ട് ചെറു സമചതുരങ്ങൾ നമുക്ക് അമ്മുവിൻ്റെ നിന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ചതുരത്തിൽ എത്ര സമചതുരങ്ങൾ കിട്ടുമായിരിക്കും? അതുപോലെ ആദ്യത്തെ വരി എത്ര കിട്ടും? ആ, മൂന്ന്. അതുപോലെ എത്ര വരികളുണ്ട്? മൂന്ന്. അപ്പോൾ മൂന്ന് അധികം മൂന്ന് അധികം മൂന്ന് സമം ഒമ്പത് ചെറു സമചതുരങ്ങൾ മൂന്നാമത്തെ നിന്ന് കിട്ടും. അപ്പോൾ എങ്കിൽ ഒരു ചോദ്യം, ഇതിൽ ഏത് ചതുരത്തിനായിരിക്കും പരപ്പളവ് കൂടുതൽ? നോക്കൂ, ആദ്യത്തേതിന് അഞ്ച് ചെറു സമചതുരങ്ങൾ കിട്ടും. രണ്ടാമത്തേതിനോ നിന്നോ? ആ, എട്ട് ചെറു സമചതുരങ്ങൾ കിട്ടും. ഒമ്പതാമത്തേതിൽ നിന്ന്? അല്ല, മൂന്നാമത്തേതിൽ നിന്ന്? ആ, ഒമ്പത് ചെറു സമചതുരങ്ങൾ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പരപ്പളവ് ഏത് ചതുരത്തിനായിരിക്കും? ആ, ശരിയാണ്, മൂന്നാമത്തെ ചതുരത്തിനാണ് കൂടുതൽ പരപ്പളവ്. എങ്കിൽ ഏഴ് കമ്പുകൾ നീളത്തിലും അഞ്ച് കമ്പുകൾ വീതിയിലും വെച്ച ഒരു ചതുരത്തിൽ ഇതുപോലെ എത്ര ചെറു സമചതുരങ്ങൾ കിട്ടും? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തെ വരിയിൽ എത്ര സമചതുരങ്ങൾ കിട്ടുമായിരിക്കും? ആ, ഏഴ്. അതുപോലെ എത്ര വരികളുണ്ട്? ആ, അഞ്ച്. അപ്പോൾ ആ, ഏഴിനെ അഞ്ച് പ്രാവശ്യം കൂട്ടണം. എത്രയായിരിക്കും? ആ, ഏഴ് അധികം ഏഴ് അധികം ഏഴ് അധികം ഏഴ് അധികം ഏഴ് സമം ആ 35 ചെറു സമചതുരങ്ങൾ നമുക്ക് ആ ചതുരത്തിൽ നിന്ന് കിട്ടും. ഇനി ഇതിനെ ഏഴിന് അഞ്ച് പ്രാവശ്യം കൂട്ടുന്നതിന് പകരം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ആ, ശരിയാണ്, ഏഴിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. ഏഴ് ഗുണം അഞ്ച് സമം 35 ചെറു സമചതുരങ്ങൾ നമുക്ക് ഈ ചതുരത്തിൽ നിന്ന് കിട്ടും. എൻ്റെ കയ്യിൽ രണ്ട് കാർഡ്ബോർഡുകളുണ്ട്. ഇനി ഇതിൽ ഏതിനാണ് പരപ്പളവ് കൂടുതലെന്ന് പറയുന്നു. ആദ്യത്തേതിന് 5 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. രണ്ടാമത്തെ കാർഡ്ബോർഡിന് 4 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഇനി ഇതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും? നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കാം. ഇതിൽ വീതി 2 എണ്ണമാണല്ലോ. അപ്പോൾ എത്ര വരികളുണ്ട്? 2. അപ്പോൾ നീളം 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എത്ര സമചതുരങ്ങൾ മുറിച്ചെടുക്കാം? 5. അങ്ങനെ 5 ചെറു സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ 5 അധികം 5 10 ചെറു സമചതുരങ്ങൾ നമുക്ക് ഈ കാർഡ്ബോർഡിൽ നിന്ന് മുറിച്ചെടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാർഡ്ബോർഡ്, ഇതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള എത്ര ചെറു സമചതുരങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കുമായിരിക്കും? ആ, നീളം 4. അപ്പോൾ ആ, ആദ്യത്തെ വരിയിൽ നിന്നും 4 ചെറു സമചതുരങ്ങൾ മുറിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ എത്ര വരികൾ ഉണ്ടായിരിക്കും? ആ, 3. അപ്പോൾ 4 അധികം 4 അധികം 4 12 ചെറു സമചതുരങ്ങൾ നമുക്ക് ഈ ചതുരത്തിൽ നിന്നും വെട്ടിയെടുക്കാൻ സാധിക്കും. ഇനി പറയൂ, ഇതിൽ ഏത് ചതുരത്തിനായിരിക്കും പരപ്പളവ് കൂടുതൽ? ഒന്നാമത്തെ ചതുരത്തിൽ നിന്ന് നമുക്ക് 10 ചെറു സമചതുരങ്ങളും രണ്ടാമത്തേതിൽ നിന്ന് 12. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ചതുരത്തിൽ നിന്നാണ് കൂടുതൽ ചെറു സമചതുരങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് രണ്ടാമത്തെ ചതുരത്തിനാണ് കൂടുതൽ പരപ്പളവ്. എങ്കിൽ കൂട്ടുകാരെ, 8 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 പേപ്പറുകൾ അമ്മുവിനും അനുവിനും കൊടുത്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ പേപ്പറിൽ എത്ര ചെറു സമചതുരങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അമ്മു പറഞ്ഞു, ഈ പേപ്പറിൽ 80 ചെറു സമചതുരങ്ങൾ ഉണ്ടാക്കാമെന്ന്. എന്നിട്ട് അനു പറഞ്ഞു, ഇതിൽ
ഇതിൽ 20 ചെറു സമചതുരങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതെങ്ങനെ സാധിക്കും? രണ്ട് പേപ്പറും ഒരേ അളവിലുള്ളതാണ്. പക്ഷേ എന്നിട്ടോ അവർക്ക് കിട്ടിയ സമചതുരങ്ങളുടെ എണ്ണവും വ്യത്യസ്തവും. ഇതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സാധിക്കും അല്ലെ? ഇതെങ്ങനെ ശരിയാവും? ആ, ഇത് ഒഴിവാക്കാൻ പൊതുവെ പരപ്പളവിനെ 1 സെന്റിമീറ്റർ വശമുള്ള സമചതുരങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ പേപ്പറിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? 80 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ വശം 1 സെന്റിമീറ്റർ ആയ സമചതുരത്തിൻ്റെ പരപ്പളവിനെ 1 ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നീളത്തിൻ്റെ അളവ് നമ്മൾ പൊതുവെ പറയുന്നത് സെന്റിമീറ്റർ, മീറ്റർ തുടങ്ങിയ അളവുകളിലാണ്. അതുപോലെ തന്നെ പരപ്പളവും നമ്മൾ പറയുന്നത് ചതുരശ്ര സെന്റിമീറ്റർ, ചതുരശ്ര മീറ്റർ മുതലായ യൂണിറ്റുകളിലാണ്. അപ്പോൾ കൂട്ടുകാരെ, 9 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, ഇനി ചെറു സമചതുരങ്ങൾ വരയ്ക്കാതെ തന്നെ മനസ്സിൽ സങ്കല്പിച്ച് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒരു വരിയിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? 9. അപ്പോൾ അങ്ങനെ എത്ര വരികൾ ഉണ്ടായിരിക്കും? 5. അപ്പോൾ പരപ്പളവ് പറയാമല്ലോ. 9 × 5 = 45 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ പരപ്പളവിന് ഒരു സൂത്രവാക്യം നമുക്ക് ഉണ്ടാക്കിയാലോ? ശ്രദ്ധിച്ച് കേട്ടോണേ. പരപ്പളവ് സമം നീളം ഗുണം വീതി എന്ന് വെച്ചാൽ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരമാണ് ആ ചതുരത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ കൂട്ടുകാരെ, നീളം 20 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററുമായ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാമല്ലോ. 20 × 10 = 200 ചതുരശ്ര സെന്റിമീറ്റർ. എങ്കിൽ കൂട്ടുകാരെ, നമ്മുടെ പുസ്തകത്തിൽ പരപ്പളവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ചെയ്തു നോക്കിയാലോ? എല്ലാവർക്കും നന്ദി.